നമസ്കാരം. സോംബികൾ കഥാപാത്രമായി വരുന്ന സിനിമകൾ കാണാത്തവർ ഉണ്ടാകില്ല. കരീബിയൻ രാജ്യങ്ങളിലെ മന്ത്രവാദികൾക്ക് ചില മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് മനുഷ്യരെ സോംബി പോലെ അടിമകളാക്കി മാറ്റാനുള്ള കഴിവ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂരിഭാഗം ആളുകൾക്കും ഇത് മന്ത്രവാദം ചെയ്താണ് സാധിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. എന്നിരുന്നാലും ജന്തുലോകത്ത് സോംബികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ജീവിയുടെ മനസ്സിൻ്റെ നിയന്ത്രണം മറ്റൊരു പരാദജീവി ഏറ്റെടുക്കുന്ന പ്രതിഭാസമാണിത്. പിന്നീട് ആ പരാദജീവിയുടെ നിലനിൽപ്പിനായുള്ള പ്രവൃത്തികളാണ് സോംബികളായി മാറിയ ജീവി ചെയ്യുക. സോംബികളായി മാറാൻ വിധിക്കപ്പെടുന്ന ഉറുമ്പുകളെ നമുക്കിവിടെ പരിചയപ്പെടാം. ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്ന ഓഫിയോകോർഡിസിപ്സ് എന്ന ഫംഗസാണ് സോംബി ഉറുമ്പുകളെ സൃഷ്ടിക്കുന്ന മന്ത്രവാദികൾ. ഈ ഫംഗസുകൾ തങ്ങളുടെ നിലനിൽപ്പിനും വംശം നിലനിർത്തുന്നതിനും ആശാരി ഉറുമ്പുകളെയാണ് സോംബികളാക്കി മാറ്റി ഉപയോഗിക്കുന്നത്. ഫംഗസ് ശരീരത്തിൽ കയറിയ ഉറുമ്പുകൾ ആദ്യമൊന്നും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയില്ല. എന്തെങ്കിലും രോഗം വന്ന ഉറുമ്പുകളെ കോളനിയിൽ നിന്ന് പുറത്താക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നതാകാം ഇതിന് കാരണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫംഗസ് തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു. ചില രാസവസ്തുക്കൾ ഉറുമ്പിൻ്റെ ശരീരത്തിലെത്തിച്ച് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. മറ്റു സോംബി പ്രതിഭാസങ്ങളെപ്പോലെ തലച്ചോറിൻ്റെ നിയന്ത്രണമല്ല ഇവിടെ ഏറ്റെടുക്കുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് ഉറുമ്പിൻ്റെ ബാഹ്യാസ്ഥിക്കൂടത്തിൻ്റെ നിയന്ത്രണമാണ് ഫംഗസ് കൈക്കലാക്കുന്നത് എന്നാണ്. ഒരു പാവ കളിക്കാരൻ തൻ്റെ പാവയെ കളിപ്പിക്കുന്നത് പോലെയാണ് ഫംഗസ് ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതും. ഈ അവസ്ഥയിലാണ് താൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഉറുമ്പ് തൻ്റെ കോളനിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഫംഗസിൻ്റെ ലക്ഷ്യം അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സൂക്ഷ്മ കാലാവസ്ഥയ്ക്കുള്ള ഇടത്തേക്ക് അതിൻ്റെ ഇരയെ എത്തിക്കുക എന്നതാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ശരീരവുമായി ഉറുമ്പ് അടുത്തു കാണുന്ന ഒരു ചെടിയിൽ കയറുന്നു. ഫംഗസിന് വളരാൻ ആവശ്യമായ ഉയരത്തിലെത്തുമ്പോൾ ഉറുമ്പ് തൻ്റെ മുഖത്തെ മാൻഡിബിൾ ഇലയിലോ കൊമ്പിലോ താഴ്ത്തി ചലനരഹിതയാക്കുന്നു. ഫംഗസ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ തഴച്ചു വളരാൻ തുടങ്ങുന്നു. ആവശ്യമായ പോഷകങ്ങൾ പാവം ഉറുമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഊറ്റിയെടുക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉറുമ്പ് പൂർണ്ണമായും തൻ്റെ ജീവൻ വെടിയുന്നു. അപ്പോഴാണ് അതിൻ്റെ തലയുടെ അടിയിൽ നിന്ന് ഫംഗസിൻ്റെ ഫലം എന്ന് പറയാവുന്ന ഫ്ലൂറിറ്റിംഗ് ബോഡി വരുന്നത്. ആ ഫ്ലൂറിറ്റിംഗ് ബോഡിയിലാണ് ഫംഗസ് വിത്തുകളായ സ്പോറസ് ഉള്ളത്. അനുയോജ്യമായ സാഹചര്യത്തിൽ അത് പൊട്ടി ആയിരക്കണക്കിന് സ്പോറസ് താഴേക്ക് പറന്നിറങ്ങുന്നു. ആ സമയം താഴെയുള്ള ഉറുമ്പുകൾക്ക് ഫംഗസ് ബാധകമായേക്കാം. അങ്ങനെ ഫംഗസ് ബാധയേറ്റ ഉറുമ്പുകൾ സോംബികളായി മാറി അടുത്ത ജീവിതചക്രം തുടങ്ങുന്നു. വെബ്രസ് തത്തുമൈ ന്യൂസ്.